സുജിതദാസിനെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാജിദ് നൽകിയ വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡാൻസ് ഓഫിനകത്ത് ഇത്രയധികം ഗൗരവമേറിയ വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യം പൊതുജനത്തിന് മുന്നിലുണ്ട്. അമൃത, തീർച്ചയായും നമ്മൾ ഈ അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര വിവരങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ഓഡിയോ, ഇത് നമ്മൾ പുറത്തുവിട്ടത് ഒരു 3 ഓഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഇനിയും നിരവധി ഓഡിയോകൾ ഉണ്ട്. ഇതിലെല്ലാം തന്നെ ഈ കച്ചവടവും അതിന് ഈ കോവിഡ് സമയത്ത് ഉൾപ്പെടെ അങ്ങോട്ട് പോകുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം ഈ മയക്കുമരുന്ന് സംഘത്തെ കുടുക്കാനായി ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതാണോ എന്നുള്ളതാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഓഡിയോ കേട്ട് ാണ് ഈ ബംഗളൂരുവിൽ നിന്ന് ഉൾപ്പെടെ MDMA എത്തിക്കാൻ വേണ്ടിയുള്ള ഈ പോലീസും ഡാൻസ് ഓഫ് സംഘവും ഈ ലഹരി സംഘവും തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് വ്യക്തമാകുന്നത്. നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്ത അതിൽ തന്നെ ഈ 40-50 ഗ്രാം ബംഗളൂരുവിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 40-50 എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് അത് മുതലാവില്ല എന്നും അത് നഷ്ടമാണെന്നും പകരം ഈ 100 ഗ്രാം തന്നെ വേണമെന്നുമുള്ളതാണ് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരുടെ ഈ ലഹരി സംഘത്തോട് പറയുന്നത്. അത് നമുക്ക് ഏർപ്പാടാ എന്നുള്ളത് ലഹരി സംഘം പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ വയനാട്ടുകാരനായ ആളാണ്, ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയിൽ നിന്നല്ല ഇത് വാങ്ങുന്നത്, മറിച്ച് കേരളത്തിന് പുറത്ത് ഈ വയനാട്ടിൽ നിന്നുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ തവണ തന്നതുപോലെ തന്നെ റൂമിലെത്തി തരാം എന്നാണ് പറഞ്ഞത് എന്നുകൂടി ഈ ലഹരി സംഘത്തിലെ ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ലഹരി വാങ്ങിക്കൂട്ടി മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റ് സിന്തറ്റിക് ഡ്രഗ്സും എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ വാങ്ങിക്കൂട്ടി ുന്നത് എന്ന ഗൗരവകരമായ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനിപ്പോൾ പി വി അൻവർ എം എൽ എ ഉൾപ്പെടെ പറഞ്ഞതുപോലെ നേരത്തെ ഈ റിദാനെ ഈ MDMA വാഹനത്തിലിട്ട് കുടിക്കിയതാണ് എന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ MDMA എന്തായാലും അത് ഈ പോലീസ് ഈ കച്ചവടത്തിനല്ല ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഈ സമയത്ത് വിശ്വസിക്കാം. പകരം ആളുകളെ കുടുക്കാനായിരിക്കും അത്തരം കാര്യങ്ങൾ, അത്തരം വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലഹരി സംഘത്തിന് പോലീസിന്റെ ഔദ്യോഗിക ബോർഡ് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഈ ലഹരി സംഘത്തോട് എവിടെ എത്തി എന്ന് ചോദിക്കുന്നു, എടവണ്ണയിലാണ് ഉള്ളത് എന്ന് പറയുന്നു. ആ ബോർഡ് പോലീസിന്റെ ബോർഡാണ് എന്ന് ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തുന്നു. അത് ഡിക്കൽ അഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് മയക്കുമരുന്ന് കടത്താൻ പോലീസിന്റെ ഔദ്യോഗിക ബോർഡ് ഉപയോഗിച്ചു എന്നുള്ള ഗുരുതരമായ കാര്യം കൂടി പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിയാണ് സംസാരിക്കുന്നത്, സ്റ്റേഷനിലേക്ക് കാണാൻ വരണ്ട, സമ്മാനവുമായി വരണ്ട, മറിച്ച് പിന്നീട് കാണാം എന്ന് പറയുന്നു. താൻ ഇവിടുത്തെ പ്രതിയല്ലേ എന്ന് ചോദിക്കുന്നു. അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ജഗപുക സമ്മർദ്ദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ പുറത്ത് വെച്ച് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. പുറത്ത് വെച്ച് കാണേണ്ട, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക്, അതായത് പ്രതിക്ക് പ്രശ്നമാകുമെന്ന് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥൻ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. ഇനിയും ധാരാളം ഓഡിയോ സംഭാഷണങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ട്. കോവിഡ് കാലത്താണ് ഈ ലഹരിക്കടത്ത് ഏറ്റവും കൂടുതൽ നടന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്.